സോ ഇന്ന് നമുക്ക് കാസ്റ്റിഗ്ലിയാനോസ് തിയറം ബേസ് ചെയ്തിട്ട് ഉള്ള രണ്ട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഡിറ്റർമിൻ ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് എ കാന്റിലിവർ വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ്. അസ്യൂം യൂണിഫോം ഫ്ലക്ചറൽ റിജിഡിറ്റി യൂസിങ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം മെത്തേഡ്. ഓക്കെ, സോ ഒരു കാന്റിലിവർ ഉണ്ട്, അതിൻ്റെ ഈ എൻഡ് പോയിന്റിൽ ഫ്രീ എൻഡിൽ ഒരു പി ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ദ ലെങ്ത് ഓഫ് ദ കാന്റിലിവർ ഈസ് എൽ, എൽ ബൈ ടു ഹാഫ് വെച്ചിട്ടാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ടോട്ടൽ ലെങ്ത് ഈസ് ഹാഫ്. ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ്. സോ നമുക്ക് റഫായിട്ടൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാന്റിലിവർ ഉണ്ട്, ഇതിൻ്റെ ഫ്രീ എൻഡിൽ പി ലോഡ് ഉണ്ട്. സോ ഈ ലോ ബിക്കോസ് ഓഫ് ദ ലോഡ്, സപ്പോസ് ഇതിൻ്റെ ഡിഫ്ലക്ഷൻ ഇങ്ങനെയാണെന്ന് വെച്ചു, ദെൻ യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് ഡിഫ്ലക്ഷൻ. ഈ ഡെൽറ്റയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് യൂസിങ് കാസ്റ്റിഗ്ലിയാനോസ് മെത്തേഡ്. ഇപ്പോൾ ഡിഫ്ലക്ഷൻ കാണാൻ ഓൾറെഡി നമുക്ക് മെത്തേഡ്സ് അറിയാം. മെക്കോളിസ് മെത്തേഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡബിൾ ഇൻ്റഗ്രേഷൻ മെത്തേഡോ ഒക്കെ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ നിങ്ങളോട് കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഫസ്റ്റ് നിങ്ങൾ ആസ് യൂഷ്വൽ നിങ്ങൾ മെത്തേഡ് ഓഫ് സെക്ഷൻ വെച്ചിട്ട് ഈ ഇതിൽ ഒരു കട്ട് സെക്ഷനെ ഒരു കട്ട് സെക്ഷൻ കൺസിഡർ ചെയ്യാം, എക്സ് എക്സ് എന്നുള്ള കട്ട് സെക്ഷൻ. ഈ കട്ട് സെക്ഷനിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൂവ്മെൻറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൂവ്മെൻറ്റ് ഡയഗ്രം ഒക്കെ വരയ്ക്കാൻ. ദ ബെൻഡിങ് മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ കട്ട് സെക്ഷൻ, സപ്പോസ് ദിസ് സെക്ഷൻ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ്, ദിസ് ഡിസ്റ്റൻസ് ഈസ് സം എക്സ്. അങ്ങനെയാണെങ്കിൽ ദ ബെൻഡിങ് മൂവ്മെൻറ്റ് വിൽ ബി പി ഇൻറ്റു എക്സ്. ഇവിടെ പി ആണ് ലോഡ്, സോ പി ഇൻറ്റു എക്സ് വിത്ത് ഈ ഇത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിഫ്ലക്ഷൻ ഹോഗിങ് ആണ് അല്ലെങ്കിൽ സാഡ് സ്മൈലി ആണ്. സോ ദർ വിൽ ബി വൺ നെഗറ്റീവ് സൈഡ്. സോ ഇതാണ് ഈ സെക്ഷനിൽ ഈ കാന്റിലിവർ ബീമിൽ ആക്ട് ചെയ്യുന്ന ബെൻഡിങ് മൂവ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് കട്ട് സെക്ഷൻ. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം. നൗ വി നോ ദാറ്റ് ദ സ്ട്രെയിൻ എനർജി ഇക്വേഷൻ ഫോർ സ്ട്രെയിൻ എനർജി സ്റ്റോർഡ് ബൈ ദ കാന്റിലിവർ ഈസ് ഈക്വൽ ടു എന്ത് വരും? ദ സ്ട്രെയിൻ എനർജിന്റെ ഇക്വേഷൻ നമുക്കറിയാം, എം സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഇൻ്റഗ്രൽ എം സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ ടു ഇ എ ആണ്, വേർ എം ഈസ് ദ ബെൻഡിങ് മൂവ്മെന്റ്. ഈ കട്ട് സെക്ഷനെ ബേസ് ചെയ്തിട്ട് അതിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇന്റേണൽ ബെൻഡിങ് മൂവ്മെന്റ് ആണ് എം എന്ന് പറഞ്ഞാൽ. സോ എം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് പി എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ ടു ഇ ഐ എന്ന് വരും. ഈ എമ്മിന് പകരം എം ബെൻഡിങ് മൂവ്മെന്റ് ആണ്, അതിന് പകരം പി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എം സ്ക്വയർ ഉള്ളതുകൊണ്ട് പി എക്സ് ദ ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇന്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യുന് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ എന്ത് വരും? സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് എൻ, മൈനസ് പി എക്സ് ഹോൾ സ്ക്വയർ ആണ്. സോ സ്ക്വയർ ചെയ്യുമ്പോൾ മൈനസ് എൻ, ഈ മൈനസ് എൻ ഇവിടെയല്ല, ഇതിൻ്റെ ഉള്ളിലാണ് വരിക, മൈനസ് പി എക്സ് ഓഫ് ഹോൾ സ്ക്വയർ. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് എൻ പ്ലസ് ആവും. സോ ഫൈനലി എന്ത് വരും? പി സ്ക്വയർ എക്സ് സ്ക്വയർ ഡി എക്സ് ഡിവൈഡഡ് ബൈ ടു ഇ ഐ. സോ ഇതിൽ നിങ്ങളോട് യൂണിഫോം ഫ്ലക്ച്വറൽ റിജിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, ലോഡ് പി കോൺസ്റ്റന്റ് ആണ്. സോ ദ ഓൺലി വേരിയബിൾ ഈസ് എക്സ് സ്ക്വയർ. സോ കോൺസ്റ്റന്റ് ടേമൊക്കെ ഇന്റഗ്രേഷന്റെ പുറത്തെടുക്കുമ്പോൾ പി സ്ക്വയർ ബൈ ടു ഇ ഐ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് മീൻസ് ഇറ്റ് ഈസ് എക്സ് ക്യൂബ് ബൈ ത്രീ ആണ്. സോ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പി സ്ക്വയർ ബൈ ടു ഇ ഐ ഇൻറ്റു എക്സ് ക്യൂബ് ബൈ ത്രീ. നൗ വി ആർ ഇൻ്റഗ്രേറ്റിംഗ് വിത്തിൻ ദ ലിമിറ്റ്സ്. ഈ ഇൻ്റഗ്രേഷൻ്റെ ഒക്കെ ലിമിറ്റ് എന്താണ്? സ്റ്റാർട്ടിംഗ് പോയിന്റ് സീറോ ടു എൽ ആണ്. നമ്മൾ ടോട്ടൽ ലെങ്ത്തിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, സോ സീറോ ടു എൽ ആണ്. ഇവിടെയും സീറോ ടു എൽ ആണ്. എല്ലാത്തിൻ്റെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനലി എന്ത് വരും? ഇത് ലിമിറ്റ് സീറോ ടു എൽ എക്സ് ക്യൂബ് ബൈ ത്രീ ഹിയർ. സോ പി സ്ക്വയർ ബൈ ടു ഇ ഐ എക്സ് ക്യൂബ് ഈ ലിമിറ്റ് കൊടുക്കുമ്പം എൽ ക്യൂബ് ബൈ ത്രീ എന്നാവും. ഓക്കെ, സോ ഡബ്ല്യൂ സ്ക്വയർ അല്ല, പി സ്ക്വയർ എൽ ക്യൂബ് ബൈ സിക്സ് ഇ ഐ എന്നാണ് യു സ്ട്രെയിൻ എനർജീൻ്റെ എക്സ്പ്രഷൻ വരിക. പി സ്ക്വയർ എൽ ക്യൂബ് ബൈ സിക്സ് ഇ ഐ. We have to use the Castiglianos theorem in order to find the deflection. We know that according to Castiglianos theorem, deflection at free end. ഈ പോയിന്റിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടത്തുള്ള എക്സ്റ്റേണൽ ലോഡുമായിട്ട് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യണം സ്ട്രെയിൻ എനർജീന്. സോ ഇത് എക്സ്പ്രഷൻ വിൽ ബി ഡോ യു ബൈ
ഡോ യു ബൈ ഡോ പി എന്ന് വരും, ഡിഫറൻഷിയേറ്റിംഗ് പാർഷ്യലി. സോ എന്ത് വരും? ഡോ ബൈ ഡോ പി ഓഫ് യു നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് പി സ്ക്വയർ എൽ ക്യൂ ബൈ സിക്സ് ഇ ഐ ആണ്. ഓക്കെ, ഡോ ബൈ ഡോ പി ഓഫ് പി സ്ക്വയർ എൽ ക്യൂ ബൈ സിക്സ് ഇ ഐ. അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം പി സ്ക്വയർ ആണ് ഇവിടെ പി, വിത്ത് റെസ്പെക്ട് ടു പി ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ബാക്കി ടേംസ് ഒക്കെ കോൺസ്റ്റന്റ് ആണ്. സോ എൽ ക്യൂ ബൈ സിക്സ് ഇ ഐ പി സ്ക്വയറിനെ ഡിഫറൻഷിയ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ടു പി എന്ന് വരും. സോ ദ ഫൈനൽ എക്സ്പ്രഷൻ ഈ ടൂവും ഇതും ക്യാൻസൽ ചെയ്ത് ത്രീ എന്ന് വരും. സോ എൽ ക്യൂ പി ഡിവൈഡഡ് ബൈ ത്രീ ഇ ഐ, അല്ലെങ്കിൽ പി എൽ ക്യൂ ബൈ ത്രീ ഇ ഐ. അപ്പം ഇതായിരിക്കും ഡിഫ്ലക്ഷൻ, ഈ എൻഡിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ. അപ്പം ഇത് നിങ്ങൾ മെക്കോളേസ് മെത്തേഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ച് നോക്കിയാലും നിങ്ങൾക്ക് സെയിം എക്സ്പ്രഷൻ തന്നെ കിട്ടും. ഡെൽറ്റ ഈസ് ഈക്വൽ ടു പി എൽ ക്യൂ ബൈ ത്രീ ഐ, ത്രീ ഇ ഐ. ദിസ് ദ എക്സ്പ്രഷൻ ഫോർ കാന്റിലിവർ ബീം വിത്ത് എ പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ്, പോയിന്റ് ലോഡ് ഫ്രീ എൽ അറ്റ് ദ ഫ്രീ എൻഡ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇങ്ങനെയാണ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്തിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം കൂടി ചെയ്യാം, അത് കുറച്ചൊരു ഡിഫറൻസ് ഉള്ളതുകൊണ്ട്, ചെറിയ ചേഞ്ച് ഉള്ളതുകൊണ്ട് ആ പ്രോബ്ലം കൂടി നമുക്ക് ചെയ്തു നോക്കാം. യൂസ് കാസ്റ്റിഗ്ലിയാനോസ് സെക്കൻഡ് തിയറം ടു ഡിറ്റർമൈൻ ദ ഡിഫ്ലക്ഷൻ ആൻഡ് ദ സ്ലോപ്പ് അറ്റ് എൻഡ് എ ഓഫ് ദ കാന്റിലിവർ ബീം ഷോൺ, അസ്യൂം ദാറ്റ് ഇ ഐ ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അഗെയിൻ ഒരു കാന്റിലിവർ ബീം ഉണ്ട്, അതിൽ യു ഡി എൽ ആണ്, ഡബ്ല്യു ഇതുള്ള ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് ഉള്ള യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഫ്ലക്ഷൻ ആൻഡ് സ്ലോപ്പ്, ഡിഫ്ലക്ഷനും കാണണം തീറ്റയും കാണണം അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് ദ കാന്റിലിവർ. ഓക്കെ, അതാണ് ക്വസ്റ്റ്യൻ. സോ ഡിഫ്ലക്ഷനും തീറ്റയൊക്കെ കാണാൻ നമുക്ക് കാസ്റ്റിഗ്ലിയാനോസ് തിയറം യൂസ് ചെയ്താൽ മതി. സോ ഇത് നമ്മൾ ഇതാണ് ഈ ഒരു മെത്തേഡ്, ഇതാണ് ആ പ്രൊസീജിയർ, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളൂ. നിങ്ങളത് വായിച്ചു നോക്കിയാൽ മതി. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ഇതേ പ്രൊസീജിയർ വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് ഐ എം ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് എ, എയിലുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. സോ ആസ് യൂഷ്വൽ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ആൻ എക്സ്പ്രഷൻ ഫോർ എം ബേസ്ഡ് ഓൺ ദ കട്ട് സെക്ഷൻ, ഒരു കട്ട് സെക്ഷൻ ഇന്റേണൽ ബെൻഡിങ് മൂവ്മെന്റ് എം കണ്ടുപിടിക്കണം. അതിന് നമുക്ക് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഡോ എം ബൈ ഡോ പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്ലക്ഷൻ കിട്ടും. സോ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കട്ട് സെക്ഷൻ കൺസിഡർ ചെയ്തു, കട്ട് സെക്ഷൻ എക്സ് എക്സ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ഫ്രീ എൻഡ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു നേരത്തെ പ്രോബ്ലം ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാസ്റ്റിഗ്ലിയാനോസ് തിയറം മീൻസ് ഇറ്റ് ഈസ് ഡോ യു ബൈ ഡോ പി ആണ്. ഈ പി മീൻസ് ഒരു എക്സ്റ്റേണൽ ലോഡാണ്, ആ എക്സ്റ്റേണൽ ലോഡിനെ ബേസ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താലേ നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. ബട്ട് ഇവിടെ നമുക്ക് വേറെ എക്സ്റ്റേണൽ, ഈ പോയിന്റ് എയില് ഇവിടുത്തെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു ലോഡ് വേണം, ഇവിടെ ലോഡൊന്നും ആക്ട് ചെയ്യുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു, ഒരു അഡീഷണൽ ലോഡ് പി ഇവിടെ ഉണ്ട്, ഒരു കട്ട് സെക്ഷൻ എടുത്തു, അതിന്റെ ഈ പോർഷൻ കൺസിഡർ ചെയ്തു, ആ പോർഷന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിലൊരു അഡീഷണൽ ലോഡ്, ഒരു എക്സ്ട്രാ ലോഡ് അല്ലെങ്കിൽ ഒരു ഡമ്മി ലോഡ് പി ഞാൻ കൊടുത്തു. ഓക്കെ, നമുക്ക് ഈ കാസ്റ്റിഗ്ലിയാനോസ് തിയറം ബേസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ലോഡ് കൊടുത്തു. സോ പി, ഇവിടെ ഒരു പി ഉണ്ട്, ഇത്രയും ലോഡ് ഡബ്ല്യു ഉണ്ട്. സോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എം, ഈ കട്ട് സെക്ഷൻ്റെ ഇവിടെ ഉള്ള ഇതാണ് കട്ട് സെക്ഷൻ എം എക്സ് എന്നുള്ള കട്ട് സെക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ബെൻഡിങ് മൂവ്മെന്റ് വരുമ്പോൾ എന്ത് വരും, ഈ യു ഡി എല്ലിനെ കൊണ്ട് ഉണ്ടാവുന്ന ബെൻഡിങ് മൂവ്മെന്റ് ഡബ്ല്യു എക്സ് ആണ് ടോട്ടൽ ലോഡ് വരിക ഇൻറ്റു എക്സ് ബൈ ടു. ഓക്കെ, യു ഡി എൽ ആയതുകൊണ്ട് അത് സെൻട്രലാണ് ആക്ട് ചെയ്യുക. സോ ഇൻറ്റു ഈ കട്ട് സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് ബൈ ടു ആയിരിക്കും. സോ ഡബ്ല്യു എക്സ് ഇൻറ്റു എക്സ് ബൈ ടു അല്ലെങ്കിൽ ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു എന്ന് വരും. അഗെയിൻ സൈൻ കൺവെൻഷൻ ഹോഗിങ് ആണ്, സോ മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു. ദെൻ ഈ ഡമ്മി ലോഡിനെ കൊണ്ടുണ്ടാവുന്ന മൂവ്മെന്റ് പി ഇൻറ്റു എക്സ്, ഓക്കെ അഗെയിൻ ഹോഗിങ്, സോ മൈനസ് പി ഇൻറ്റു എക്സ്. ഓക്കെ, വേർ എക്സ് വാരീസ് ഫ്രം സീറോ ടു എൽ, ഈ സീറോ തൊട്ടിട്ട് ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്, ഈ ഇനീഷ്യൽ പോയിന്റ് സീറോ തൊട്ടിട്ട് ഈ ഫൈനൽ ലെങ്ത് എൽ വരെ ഈ എക്സിന് വേരി ചെയ്യും, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ സ്ഥിരം കട്ട് സെക്ഷനെ ബേസ് ചെയ്തിട്ട് ഇന്റേണൽ ബെൻഡിങ് മൂവ്മെന്റ് കണ്ടുപിടിക്കുന്ന അതേ പ്രൊസീജിയർ, ഇവിടെ നമുക്ക് കാസ്റ്റിഗ്ലിയാനോസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡമ്മി ലോഡ് പി എക്സ്ട്രാ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിനെ നമുക്ക് പിന്നെ ഒഴിവാക്കാം. ഓക്കെ, സോ നൗ ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ഇത് ഐ നോട്ട് ടു ഫൈൻഡ് ഔട്ട് തീറ്റ ആൻഡ് ദ ഡിഫ്ലക്ഷൻ, ഐ ആം ഗോയിങ് ടു ഡിഫറൻഷിയേറ്റ് ദിസ് എക്സ്പ്രഷൻ വിത്ത് റെസ്പെക്ട് ടു പി. സോ ഡോ എം ബൈ ഡോ പി, നെക്സ്റ്റ് ഡോ എം ബൈ ഡോ പി വരുമ്പോൾ എന്ത് വരും,
ഡോ എം ബൈ ഡോ പി വരുമ്പം ഇതില് ഈ ടേമില് പി എന്നുള്ള ടേം ഒന്നുമില്ല. സോ ഇത് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റ് പാർഷ്യൽ ഡിഫറൻഷ്യൽ. കോൺസ്റ്റന്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സീറോ ആയിപ്പോവും. സോ ഇത് സീറോ ആയിപ്പോവും. ദെൻ ഡിഫറൻഷിയേഷൻ ഓഫ് മൈനസ് പി എക്സ്. സോ മൈനസ് പി എക്സിനെ ചെയ്യുമ്പം എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു പി ചെയ്യുമ്പം ഡോ എമ്മിന് പകരം പി എക്സ് വരും ബൈ ഡോ പി. സോ ഡോ പി എക്സ് കോൺസ്റ്റന്റ് ആയിട്ട് വരും. സോ എക്സ് ഇൻറ്റു ഡോ പി ബൈ ഡോ പി, അല്ലെ എക്സ് ഇൻറ്റു വൺ എന്ന് വരും. സോ ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, സോ മൈനസ് എക്സ് എന്ന് വരും. സോ ദിസ് ഈസ് ഡോ എം ബൈ ഡോ പി. ഇത് നമുക്ക് ഇക്വേഷനിൽ ആവശ്യമുണ്ട്. സോ ഞാൻ ആദ്യം തന്നെ അത് കണ്ടുപിടിച്ച് ഇവിടെ വെച്ചു എന്നേ ഉള്ളൂ. ഡോ എം ബൈ ഡോ പി കിട്ടും. നോ ആക്ച്വലി ദിസ് ഈ എമ്മില് ഈ പി ഈ ടേം ആക്ച്വലി സീറോ ആണ്. ഈ പി എക്സ് എന്നുള്ള ടേം ശരിക്കും ഇല്ല, അത് നമ്മൾ എക്സ്ട്രാ കൊടുത്ത ലോഡാണ്. സോ ഞാൻ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് പി ഈക്വൽ ടു സീറോ ഇൻ ടു ദ ബെൻഡിങ് മൂവ്മെന്റ് ഇക്വേഷൻ. സോ ദ ആക്ച്വൽ ബെൻഡിങ് മൂവ്മെന്റ്, ആക്ച്വൽ ഇന്റേണൽ ബെൻഡിങ് മൂവ്മെന്റ് എം ഈസ് മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ആണ്. അതും നോട്ട് ചെയ്ത് വെക്കുക. ഈ സാധനം നമുക്ക് ഡിഫ്ലക്ഷനും സ്ലോപ്പും കണ്ടുപിടിക്കാൻ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്ന് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചു. സോ എമ്മും കിട്ടി, ഡോ എം ബൈ ഡോ പിയും കിട്ടി. നൗ ദ എക്സ്പ്രഷൻ ഫോർ ഡെൽറ്റ. നമുക്ക് ഡെൽറ്റാൻ്റെ എക്സ്പ്രഷൻ അറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ഡെൽറ്റാൻ്റെ എക്സ്പ്രഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡ്യൂ ടു ബെൻഡിങ്, ബെൻഡിങ്ങിനെ കൊണ്ടുണ്ടാവുന്ന ഡിഫ്ലക്ഷന്റെ ഇക്വേഷൻ ഇതായിരുന്നു. ഡിഫ്ലക്ഷൻ ഇത് ചെയ്തത് ഇങ്ങനെയായിരുന്നു. ഇതാണ് നമ്മളെ സ്ട്രെയിൻ എനർജീന്റെ ഇക്വേഷൻ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ഡോ ബൈ ഡോ പി ഓഫ് ദിസ് ഇക്വേഷൻ, അതിനെ നമ്മൾ രണ്ട് സ്പ്ലിറ്റ് ആക്കി ചെയ്തു. ഫൈനലി ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ ഒന്ന് റെഫർ ചെയ്യാം. ഇന്റഗ്രൽ സീറോ ടു എൽ എം ഇൻറ്റു ഡോ എം ബൈ ഡോ പി. ഇവിടെ ഒരു ഡോ എം ബൈ ഡോ പി വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത് ഓൾറെഡി ആദ്യം തന്നെ കണ്ടുപിടിച്ച് വെച്ചു. സോ എം ഇൻറ്റു ഡോ എം ബൈ ഡോ പി ഡി എക്സ് ബൈ ഇ എ എന്നാണ് എക്സ്പ്രഷൻ വരിക. സോ സെയിം എക്സ്പ്രഷൻ തന്നെയാണ് ഇവിടെ എടുക്കുന്നത്, ബെൻഡിങ് ആയതുകൊണ്ട് അതേ എക്സ്പ്രഷൻ എടുക്കുക. സീറോ ടു എൽ എം ഇൻറ്റു ഡോ എം ബൈ ഡോ പി ഡി എക്സ് ബൈ എ, അല്ലെങ്കിൽ ഡോ എം ബൈ ഡോ പി ഇൻറ്റു എം ബൈ എ ഇൻറ്റു ഡി എക്സ്. ഒന്ന് ഓർഡർ മാറ്റിയിട്ടാണ് ഇതിൽ എഴുതിയെന്നുള്ളൂ. ഇക്വേഷൻ എക്സ്പ്രഷൻ സെയിം ആണ്. സോ ഇന്റഗ്രൽ സീറോ ടു എൽ ഡോ എം ബൈ ഡോ പി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഡോ എം ബൈ ഡോ പി ഈസ് മൈനസ് എക്സ് ആണ്. ഡോ എം ബൈ ഡോ പി മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇതിന് പകരം മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ എം നമുക്കറിയാം ഇന്റേണൽ ബെൻഡിങ് മൂവ്മെന്റ് ഡബ്ല്യു എക്സ് സ്ക്വയർ ആണ്, മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ആണ്. ഇതാണ് ബെൻഡിങ് മൂവ്മെന്റിന്റെ ഇക്വേഷൻ, മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു. സോ മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു കൊടുത്തു. ദെൻ ഇ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡി എക്സ്. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇന്റഗ്രൽ സീറോ ടു എൽ ഡബ്ല്യു എക്സ് സ്ക്വയറും ഇവിടെ ഒരു എക്സും ഉണ്ട്, രണ്ട് മൈനസ് സൈൻ ആണ്, മൈനസ് സൈൻ ഉണ്ട്. സോ അത് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആയി പോകും. സോ ഡബ്ല്യു എക്സ് ക്യൂബ് ബൈ ടു ഇ ഐ ഡി എക്സ് എന്ന് കിട്ടും. സോ ഇതാണ് ഡെൽറ്റയ്ക്ക് എക്സ്പ്രഷൻ വരിക. നൗ യു ഹാവ് ടു ഇന്റഗ്രേറ്റ് ബിറ്റ്വീൻ ദ ലിമിറ്റ് സീറോ ടു എൽ. നൗ ഇന്റഗ്രേറ്റ് ദിസ് എക്സ്പ്രഷൻ ഓവർ ദ ബീം ലെങ്ത് എൽ ടു ഡിറ്റർമൈൻ ദ വെർട്ടിക്കൽ ബീം ഡിഫ്ലക്ഷൻ അറ്റ് എ. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഡബ്ല്യു ബൈ ടു ഇ ഐ കോൺസ്റ്റന്റ് ആണ്. സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡബ്ല്യു ബൈ ടു ഇ ഐ കോൺസ്റ്റന്റ് ഇന്റഗ്രൽ എക്സ് ക്യൂബ് ഡി എക്സ് എന്നുള്ളത് എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ ഡി എക്സ് എന്ന് വരും. എക്സ് റേസ് ടു ഫോർ ബൈ ഫോർ എന്ന് വരും. വിത്തിൻ ദ ലിമിറ്റ് സീറോ ടു എൽ. സോ ലിമിറ്റ് കൊടുക്കുമ്പോൾ എൽ റേസ് ടു ഫോർ ആവും. സോ ഡബ്ല്യു എൽ റേസ് ടു ഫോർ ബൈ എയ്റ്റ് ഇ ഐ, അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഡബ്ല്യു എൽ റേസ് ടു ഫോർ ബൈ എയ്റ്റ് ഇ ഐ. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ പോസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് ദ ഡിഫ്ലക്ഷൻ ഒക്കേഴ്സ് ഇൻ ദ ഡയറക്ഷൻ അസ്യൂം ഫോർ ദ ഡമ്മി ലോഡ്. അപ്പം ലോഡും ഡിഫ്ലക്ഷനും ഒരേ ഡയറക്ഷനിലാണെങ്കിലാണ് പോസിറ്റീവ് വരിക, രണ്ടും ഓപ്പോസിറ്റ് ആണെങ്കിലാണ് നെഗറ്റീവ് വരിക. നമ്മൾ കൊടുത്ത നമ്മൾ അസ്യൂം ചെയ്ത ഡമ്മി ലോഡ് ഡൗൺവേർഡ് ആണ്. സോ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിഫ്ലക്ഷൻ, ഈ ഡിഫ്ലക്ഷനും അതേ ഡയറക്ഷനിലാണ്, അതുകൊണ്ടാണ് ഇത് പോസിറ്റീവ് വാല്യൂ ആണ്. സോ ഡെൽറ്റ ഐസ് ഈക്വൽ ടു ഡബ്ല്യു എൽ റേസ് ടു ഫോർ ബൈ എയ്റ്റ് ഇ ഐ ഫോർ എ കാന്റിലിവർ വിത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. സോ ഡെൽറ്റ കിട്ടി. സോ നിങ്ങൾ ഈ എക്സ്പ്രഷൻ ഓർമ്മിച്ചു വെക്കുക. അത് ഓർമ്മിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബേസിക് ഫണ്ടമെന്റൽ ഇക്വേഷൻ ഓർമ്മിക്കുക. ഫണ്ടമെന്റൽ ഇക്വേഷൻ മീൻസ് ഇതാണ് ഇക്വേഷൻ. ഇതിനെ ഒന്ന് ഡോ ബൈ ഡോ യു ബൈ ഡോ പി ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഒറ്റ സ്റ്റെപ്പിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം യു എന്നുള്ളത് ഒരു എമ്മിന്റെ ഫംഗ്ഷൻ ആണ്, എം എന്നുള്ളത് പിന്നെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം ഡോ ബൈ ഡോ എം ഓഫ് എം സ്ക്വയർ ചെയ്യുക ഇൻറ്റു ഡോ എം ബൈ ഡോ പി ചെയ്യുക. അത് ചെയ്യുമ്പോൾ ഫൈനലി ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫ്ലക്ഷൻ്റെ എക്സ്പ്രഷൻ കിട്ടി. സോ
ഇങ്ങനെയാണ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ചിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ എക്സ്റ്റേണൽ ലോഡ് ഇല്ലാത്ത കേസിൽ നമുക്കൊരു ഡെമ്മി ലോഡ് അപ്ലൈ ചെയ്യണം. ഈ ഒരു ടേം കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഡോ എം ബൈ ഡോ പി കിട്ടണമെങ്കിൽ ഒരു ഡെമ്മി ലോഡ് പി എക്സ്ട്രാ നമ്മൾ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് സീറോ ആക്കി കഴിഞ്ഞാൽ എം ആക്ച്വലി എം ഒക്കെ എടുക്കുന്നത് നമ്മൾ ഡെമ്മി ലോഡ് ഇല്ലാതാണ്. ഇത് മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഒരു ഫിക്റ്റീഷ്യസ് ലോഡ് അല്ലെങ്കിൽ ഒരു ഡെമ്മി ലോഡ് കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ സ്ലോപ്പ് തീറ്റ കണ്ടുപിടിക്കണം. തീറ്റേന്റെ എക്സ്പ്രഷനും നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ. കഴിഞ്ഞ വീഡിയോ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ അല്ലെങ്കിൽ തീറ്റ സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. തീറ്റ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സീറോ ടു എൽ എം ഇൻറ്റു ഡോ എം ബൈ എം ഡാഷ്. ഇപ്പൊ നേരത്തെ പിക്ക് പകരം ഇവിടെ ഒരു എക്സ്റ്റേണൽ എം ഡാഷ് ആണ്, ഒരു എക്സ്റ്റേണൽ മൊമെന്റ് കൊടുക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത്, ഇൻറ്റു ഡി എക്സ് ബൈ ഇ ഐ. ഓക്കെ, സോ നമുക്ക് അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. സോ ഇതിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ പോലെ തന്നെ ഈ ഒരു പോയിന്റ് എയില് ഒരു എക്സ്ട്രാ ഡമ്മി ലോഡ് പി കൊടുത്തതുപോലെ ഇവിടെ ഒരു എക്സ്ട്രാ ലോഡ് എം ഡാഷ് ആക്ട് ചെയ്യിക്കുക. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തു ഒരു എം ഡാഷ് ആക്ട് ചെയ്യുന്നുള്ളതുണ്ട്. ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ സെക്ഷൻ ലെഫ്റ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഡയറക്ഷൻ നിങ്ങൾക്ക് എന്ത് വേണം അസ്യൂം ചെയ്യാം. പോസിറ്റീവ് ആയിട്ട് എം ഡാഷനിൽ അസ്യൂം ചെയ്തു. ഇനി ഒരു കട്ട് സെക്ഷൻ എടുത്തു, കട്ട് സെക്ഷന്റെ ലെഫ്റ്റ് സൈഡ് ആണ് കൺസിഡർ ചെയ്തത്. കട്ട് സെക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ എം ഡാഷിനുള്ള ലോഡ് കൊടുത്തു. ഇവിടെ ബാക്കി ഡബ്ല്യു ഉണ്ട് അറ്റ് എ ഡിസ്റ്റൻസ്, ഈ കട്ട് സെക്ഷനിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസ് എക്സ് ആക്കിയും അസ്യൂം ചെയ്തു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എം കണ്ടുപിടിക്കാം. സോ എം എന്ത് വരും? ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള ബീം ഇതാണ്, ഇതിൽ യു ഡി എല്ല് ഇവിടെയാണ് കട്ട് സെക്ഷൻ ഉള്ളത്, എക്സ് എക്സ്, ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. ഇവിടെ നമ്മൾ ഒരു എം ഡാഷ് എന്നുള്ള ഒരു എക്സ്റ്റേണൽ ഡെമ്മി ബെൻഡിങ് മൂമെന്റ് ആക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പ്രോബ്ലം സോൾവ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇത് എല്ലാം മൈനസ് സൈൻ, ഈ സൈന് യൂണിഫോം ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ കൊടുത്തത്. ഇവിടെ ശരിക്കും ആക്ച്വലി ഈ ലോഡിനെ കൊണ്ട് മൈനസ് മൂമെന്റ് ആണ്, മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ആണ് വരിക. സോ അതേ മൈനസ് സൈൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആന്റി ക്ലോക്ക് വൈസ് മൂമെന്റ് കൊടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇനി ക്ലോക്ക് വൈസ് മൂമെന്റ് കൊടുത്താലും ഫൈനൽ ആൻസർ സെയിം ആയിരിക്കും. സോ എം ഈസ് ഈക്വൽ ടു ബേസ്ഡ് ഓൺ ദ കട്ട് സെക്ഷൻ, ഇവിടെ ആക്ട് ചെയ്യുന്ന ഈ കട്ട് സെക്ഷനെ ബേസ് ചെയ്ത് ബെൻഡിങ് മൂമെന്റ് വരുമ്പോൾ എന്ത് വരും? ഇവിടെ ഡബ്ല്യു ഉണ്ട്, ഡബ്ല്യു എക്സ് ഇൻറ്റു എക്സ് ബൈ ടു, അല്ലെങ്കിൽ മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു വരും മൈനസ് ഈ ബെൻഡിങ് മൂമെന്റ് എം ഡാഷ്. ഓക്കെ, ബിറ്റ്വീൻ ദ സെക്ഷൻ സീറോ ടു എൽ. നൗ നേരത്തെ പോലെ തന്നെ ഡോ എം ബൈ ഡോ പി കണ്ടുപിടിച്ച പോലെ തന്നെ ഇവിടെ ഡോ എം ബൈ ഈ ഡോ എം ഡാഷ് കണ്ടുപിടിക്കണം. ഡോ എം ഡാഷ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് ഇതിനെ വിത്ത് റെസ്പെക്ട് എം ഡാഷ് വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ഇത് കോൺസ്റ്റന്റ് ആണ്, സോ അത് സീറോ ആയിപ്പോ. ഇവിടെ ഡോ എം ഡാഷ് ബൈ ഡോ എം ഡാഷ് എന്ന് വരും, സോ മൈനസ് വൺ. ഡോ എം ബൈ ഡോ എം ഡാഷ് മൈനസ് വൺ വരും. ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. ഡോ എം ബൈ ഡോ എം ഡാഷ് എം ഈസ് മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ആണ് മൈനസ് എം ഡാഷ്. ഓക്കെ, ഇനി ഇതിനെ ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ്, ആദ്യം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദെൻ സെക്കൻഡ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇത് സീറോ ആയിപ്പോ. ദെൻ നെക്സ്റ്റ് എന്ത് വരും? ഡോ എം ഡാഷ് ബൈ ഡോ എം ഡാഷ് എന്ന് വരും, അതായത് മൈനസ് വൺ എന്ന് വരും. ഓക്കെ, ഇത് കിട്ടി. ഇനി നമുക്ക് ആക്ച്വൽ നമ്മുടെ ബെൻഡിങ് മൂമെന്റ്, നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബെൻഡിങ് മൂമെന്റ് ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിൽ നമ്മൾ എക്സ്ട്രാ ഒരു എം ഡാഷ് നമ്മൾ അഡീഷണലി കൊടുത്തിട്ടുണ്ട്. ഇത് സീറോ ആക്കി അസ്യൂം ചെയ്യാം. സോ ദ ഫൈനൽ ദ ആക്ച്വൽ ബെൻഡിങ് മൂമെന്റ് എം ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ആണ്. നൗ ടേക്ക് ദ എക്സ്പ്രഷൻ ഫോർ തീറ്റ അല്ലെങ്കിൽ സ്ലോപ്പ് എക്സ്പ്രഷൻ എടുക്കുക. തീറ്റ ഈസ് ഈക്വൽ ടു സീറോ ടു എൽ ഡോ എം ബൈ ഡോ എം ഡാഷ് എം ബൈ ഇ ഐ ഡി എക്സ് എന്ന് വരും. സോ ഇന്റഗ്രൽ സീറോ ടു എൽ ഡോ എം ബൈ ഡോ എം ഡാഷ് മൈനസ് വൺ ആണ്, എം ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ആണ് മൈനസ് ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ആണ്, ഇൻറ്റു ഇ ഐ വരും ഡി എക്സ്. നൗ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തെടുക്കുക, ഡബ്ല്യു എക്സ് സ്ക്വയർ ബൈ ടു ഇ ഐ, അതിൽ എക്സ് സ്ക്വയർ മാത്രമാണ് വേരിയബിൾ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. ഇന്റഗ്രൽ സീറോ ടു എൽ ഡബ്ല്യു ഇൻറ്റു എക്സ് സ്ക്വയറിനെ ചെയ്യുമ്പം എക്സ് ക്യൂബ് ബൈ ത്രീ വരും, ത്രീ ഓൾറെഡി ഒരു ടു ഉണ്ട്, സോ സിക്സ് ഇ ഐ എന്ന് വരും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം സീറോ ടു എൽ വിത്തിൻ ദ ലിമിറ്റ് സീറോ ടു എൽ, സോ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഡബ്ല്യു എൽ ക്യൂബ് ബൈ സിക്സ് ഇ ഐ എന്ന് വരും. ഓക്കെ, സോ ഇതാണ് ആൻസർ. ഇപ്പൊ ഇവിടെയും നമുക്ക് കിട്ടിയ വാല്യൂ പോസിറ്റീവ് റിസൾട്ട് ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് നമ്മൾ അസ്യൂം ചെയ്ത ബെൻഡിങ് മൂമെന്റ് എക്സ്റ്റേണൽ മൂമെന്റിന്റെ ഡയറക്ഷനും ഈ സ്ലോപ്പിന്റെ ഡയറക്ഷനും സെയിം ആണ്. അത് ഡിഫറെന്റ് ആവുമ്പോഴാണ് നെഗറ്റീവ് സൈൻ വരിക.
നമ്മൾ ആക്ട് ചെയ്യുന്ന നമ്മൾ അസ്യൂം ചെയ്ത എക്സ്റ്റേണൽ മൂവ്മെന്റ് എങ്ങനെയാണോ അതിന്റെ ഡയറക്ഷനിൽ തന്നെയാണ് സ്ലോപ്പ് ആക്ട് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് എക്സ്റ്റേണൽ മൂവ്മെന്റ് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ടാണ് അസ്യൂം ചെയ്തത്. സോ സ്ലോപ്പ് ഈസ് ഓൾസോ കൗണ്ടർ ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കാസ്റ്റിഗ്ലിയാനോസ് തിയറം വെച്ചിട്ട് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതിപ്പോ ബെൻഡിങ് മൂവ്മെന്റിന്റെ കേസാണ്. ഇതേപോലെ നിങ്ങൾക്ക് ആക്സിയൽ ലോഡ് ആയാലും ടോർഷൻ ആയാലും എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു.